السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا. صدق الله العلي العظيم. فرحتان للصائم فرحة عند فطره وفرحة عند لقاء ربه. قال رسول الله صلى الله عليه وسلم: تزود من الدنيا فإنك راحل وبادر فإن الموت لا شك نازل. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദവറുകളെ, മറ്റു സാദാത്തുക്കളെ, ബഹുമാന്യരായ ഈ മജ്‌ലിസിലുള്ള ആലിമീങ്ങളെ, ഈ മഹത്തായ മജ്‌ലിസിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, നമ്മുടെ പരിപാടി വീക്ഷിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റു കൂട്ടുകാരെ, ബന്ധപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള ഈ പാതിരാ സമയത്ത് അല്ലാഹു അവന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്ന് ഹദീദ് പറഞ്ഞ ഈ സമയത്ത് അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഹൃദയം ശുദ്ധിയാക്കി അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി, അതിനുള്ള ഹിമ്മത്ത് നൽകി, അതിനുള്ള എല്ലാവിധ കഴിവുകളും നൽകി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എന്നെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യരായ നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വവുമായിട്ടാണ് ഭൂലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് അറിയുന്നവരാണ് വിശേഷബുദ്ധിയുള്ള എല്ലാ മുഅ്മിനീങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹണത്തെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കുക, ആ അറിവനുസരിച്ച് ഉത്തരവാദിത്വമാകുന്ന അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുക. ഈ രൂപത്തിൽ അമലിൽ കൂടെ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കണ്ട് ആസ്വദിച്ച്
സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമുക്കും ബന്ധപ്പെട്ടവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാർ നമ്മോട് പറഞ്ഞതുപോലെ ഒരു ലോങ് യാത്ര നമുക്ക് വരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്, തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക റാഹിലൂ. മനുഷ്യ, ഈ ദുനിയാവിൽ നിന്ന് നീ യാത്ര പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെ യാത്രയിലും യാത്രയ്ക്ക് ശേഷമുള്ള കാലയളവിലും ഒക്കെ ആവശ്യമായത് മുഴുവനും നീ സമ്പാദിച്ചു. വബാദിരു ഫഇന്നൽ മൗത ലാ ശക്ക നാസിലൂ. എത്രയും പെട്ടെന്ന് നീ അതിനുവേണ്ടി സേവനങ്ങൾ ചെയ്തോ, മരണം എന്ന് പറയുന്നത് നിശ്ചയം അത് നിന്നിലിറങ്ങാതിരിക്കുകയില്ല. അതുകൊണ്ട് മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മരണത്തിന്റെ മുമ്പ് നമ്മുടെ ബാധ്യത നാം തീർക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ കാലയളവിൽ നമ്മുടെ ബാധ്യത തീർന്നിട്ടുണ്ടോ തീർത്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ വളരെ ബേജാറിലാണ് ഈ വിനീതനായ എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മെ പൊതിഞ്ഞ് നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തി, തബാറക്കല്ല രീതി യദിഹിൽ മുൽക്ക്. എല്ലാ അധികാരങ്ങളും കൈവശത്തിലുള്ള റബ്ബ്, അവൻ ഹൈറും ബർക്കത്തും ഉടയവനായ റബ്ബാണ്. അവൻ ഉന്നതനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ സർവശക്തനാണ്. മറ്റൊരാളും അവനോട് സമാനമായി സർവശക്തനായി ലോകത്തില്ല എന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. കാരണം ലൗകാന ഫീഹിമ ആലിഹത്തുൻ, ഭൂലോകത്ത് ആകാശഭൂമികളിൽ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടാകുകയാണെങ്കിൽ ലഫസദത്ത, ആകാശവും ഭൂമിയുമൊക്കെ ഫസാദാകും. കാരണം ഒരു ഇലാഹിന്റെ തീരുമാനമാവണമെന്നില്ല മറ്റൊരു ഇലാഹിന്റെ തീരുമാനം. രണ്ടുപേരും സർവശക്തനാവാൻ സർവശക്തരായാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതുകൊണ്ടത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, അത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇലാഹു ഒന്ന് മാത്രമാണ്. അവൻ വഹുവാലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ തന്നെ എല്ലാ വസ്തുവിന്റെ മേലും കഴിവുള്ളവനാണ്. ആ റബ്ബിനെ അള്ളാഹു തല്ലമുസ് പരിചയപ്പെടുത്തി തരുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണവും ജീവിതവും അവനാണ് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. നമ്മെ ഹയാത്താക്കി തരുകയും അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ നമ്മെ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും സൃഷ്ടിച്ചവൻ അള്ളാഹു തന്നെയാണ്. എന്തിനാണ് അള്ളാഹു ഹയാത്ത് തന്നത്? എന്തിനാണ് അള്ളാഹു മരിപ്പിക്കുന്നത്? ഇത് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, നിങ്ങളെ ഒരു ഫുൾ ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണ്, ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് അള്ളാഹു നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന് നമ്മെ സംബന്ധിച്ചറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ലക്ഷ്യസഹിതം നമുക്ക് നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അമല് ചെയ്യുന്നത്? ഒരു മുഹ്സിനായി ജീവിക്കാൻ സാധിക്കുന്നവർ ആരാണ്? അഹ്സന് ആരാണ്? അമലാൽ ഏറ്റവും മെച്ചമായവർ ആരാണ്? അമൽ ചെയ്യുന്നവരാരാണ് എന്നല്ല അള്ളാഹുവിന്റെ പ്രയോഗം. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിലെത്തി ഏറ്റവും അമൽ മെച്ചമാക്കുന്നവരാരാണ്? മുഹ്സിനായ മനുഷ്യനാരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് നിങ്ങളെ ഭൂലോകത്തിലേക്ക് ഹയാത്ത് തന്നുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നീട് നിങ്ങൾക്ക് മരണം തരുന്നത്. അവനാണ് അല്ലാഹു. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമുക്ക് വളരെയേറെ ബേജാറുള്ള ഒരു കാര്യമാണ്, അമൽ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അസ്തന് ആരാണ്, ഏറ്റവും നല്ലവർ ആരാണെന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ നിയോഗിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ മുഅ്മിനീങ്ങളെ
നമ്മുടെ അമലിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തു നോക്കൂ. അതേസമയത്തൊരു ചെറിയ സമാധാനം നമുക്കുള്ളത്, വഹുവൽ ഗഫൂറു റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പുറത്തു കൊടുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ്. വളരെയധികം പുറത്തു കൊടുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞ പദപ്രയോഗം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ്, അത് വളരെയേറെ നമുക്ക് സമാധാനം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതവും മരണവും പടച്ചു തന്ന അല്ലാഹു സർവശക്തനാണെന്നും നിങ്ങളെ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചതിൽ എബുലവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നും നിങ്ങളെ ഏറ്റവും വലിയ പരീക്ഷണം നിങ്ങൾ വെച്ച് ഏറ്റവും അമൽ ചെയ്യുന്നവർ ആരാണ്, മസ്തിനായി റബ്ബിന്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്നവരാരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുമാണെന്ന് ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവെ ഈ പരിശോധനയിൽ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശരാവേണ്ടതില്ല. കാരണം അള്ളാഹു തന്നെ അതിനുശേഷം നമുക്ക് സമാധാനത്തിന്റെ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതെന്താ? വഹുവൽ ഗഫൂറു റഹീം. അള്ളാഹു നമുക്ക് അതിന്റെ ശേഷം ഒരു വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? വഹുവൽ ഗഫൂറു റഹീം. അള്ളാഹു വളരെയധികം പുറത്തു കൊടുക്കുന്നവനാണ്, വളരെയധികം കരുണ ചെയ്യുന്നവനാണ്. അൽഹംദുലില്ലാഹ്. വളരെയധികം പുറത്തു കൊടുക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഹബീബായ മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ അവന്റെ വാഹനമാകുന്ന ഈ മൃഗത്തിന്റെ മുകളിൽ അവന്റെ വെള്ളവും ഭക്ഷണവും തയ്യാർ ചെയ്തുകൊണ്ട് ദീർഘയാത്ര പുറപ്പെട്ട ഒരു മനുഷ്യൻ വൈമധ്യയെ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇറങ്ങിയാൽ കിലോമീറ്ററുകൾ ധാരാളം സഞ്ചരിക്കേണ്ടവനാണ്. വിശ്രമിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുന്ന സമയത്ത് വാഹനം കാണുന്നില്ല, സെലക്ട് ചെയ്ത ഭക്ഷണം കാണുന്നില്ല, ദാഹത്തിന് കുടിക്കാനുള്ള വെള്ളമില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശനായി തീരുമാനമെടുക്കുകയാണ്, ഇനി രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കലല്ലാതെ നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ തന്നെ കിടന്ന് മരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കിടന്നുകൊണ്ട് നിരാശനായി അവൻ അവിടെ ക്ഷീണമുണ്ടായ സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയാണ്. ഉറങ്ങിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സമയത്ത് തന്നെ കാണുന്നത് നേരത്തെ നഷ്ടപ്പെട്ടു പോയ വാഹനമാണ്. ആ മനുഷ്യന്റെ സന്തോഷം എത്രയാണ്! അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, സന്തോഷം കൊണ്ട് അന്ത റബ്ബി അനാബുദുക്ക എന്ന് പറഞ്ഞുപോയി. അള്ളാഹുവേ, നീ എന്റെ റബ്ബാണ്, നീ എന്റെ അബിദാണ്, ഞാൻ നിന്റെ റബ്ബാണെന്ന് ബാലൻസ് തെറ്റി സംസാരിച്ചുപോയി. സന്തോഷത്തിന്റെ കടുപ്പമുണ്ട്. എന്തിനാണ് നബി തങ്ങളത് പറയുന്നത്? ആ മനുഷ്യന്റെ സന്തോഷത്തിന്റെ കടുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനേക്കാൾ സന്തോഷമാണ് അള്ളാഹുവിനിക്ക്. അള്ളാഹുവിന്റെ ഒരു അടിമ പാപമോചനത്തിന് വേണ്ടി കണ്ണ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പൊറുക്കലിനെ തേടി റബ്ബിലേക്ക് അടുക്കുക എന്ന് പറയുന്നത്, കരഞ്ഞ് തൗബ ചെയ്ത് ചെല്ലുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കരുണക്കടലായ റബ്ബിനോട് റബ്ബിന്റെ അടിമ എത്ര ചോദിച്ചാലും റബ്ബിന് ഇഷ്ടമാണ്. അതേസമയത്ത് മനുഷ്യരോട് ഒന്നോ ഒന്നിലധികമോ പ്രാവശ്യം ചോദിക്കുമ്പോഴേക്ക് മനുഷ്യന് വെറുപ്പാണ്. അപ്പോൾ അള്ളാഹുവിനോടാണ് ചോദിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. ഷായിറു പറഞ്ഞതുപോലെ, അബ മാലിക്കില്ലാഹി വൽഫദുലു ഔസഉ. നീ അല്ലാഹുവിന്റെ ഔദാര്യം പടച്ചു റബ്ബിനോട് തന്നെ നിന്റെ രണ്ട് മുൻകൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുക. അവന്റെ ഫദലാണ് ഏറ്റവും വിശാലമായത്. ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ നിനക്ക് നൽകാതിരിക്കാൻ സാധ്യതയുണ്ട്, മടി കാണിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിന്നോട് വെറുപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്.
ഇതൊന്നും നിന്റെ റബ്ബിൽ നിന്നില്ല. ആ റബ്ബിനെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ റബ്ബ് റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന യജമാനനായ റബ്ബുൽ ഇസ്സത്ത്, ആ കരുണക്കടലായ റബ്ബിന്റെ കരുണ കൊണ്ടല്ലേ നമുക്കുറങ്ങാൻ കഴിയുന്നത്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, ഭക്ഷണം അത് ദഹിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വയറ്റുകൾ മുഴുവനും ഈ ഭൂലോകത്തിലേക്ക് അള്ളാഹു താര നമുക്കതിനെ ദഹിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് അള്ളാഹു ഭൂമിയിലുള്ള മണ്ണിന് നൽകിയത്. മാത്രമല്ല നമ്മുടെ ബോഡികൾ വരെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആയിരക്കണക്കിന് മനുഷ്യന്മാര് ആ മനുഷ്യന്മാര് കിടക്കുന്ന മൈതാനിയുടെ ചാരത്തുള്ള കിണറിലുള്ള വെള്ളത്തിന് പോലും ഒരു കംപ്ലൈന്റ് ഇല്ല. അള്ളാഹു മണ്ണിന് അത്രയും വലിയ ശക്തി കൊടുത്തുകൊണ്ട് അതിനെ വളരെ നല്ല രീതിയിൽ അതിനെ അരിച്ചെടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ രൂപത്തിൽ അല്ലെങ്കിൽ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന കിണറിലുള്ള വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. അതേ സമയത്ത് ആരാണ് നിയന്ത്രിക്കുന്നവൻ? ഖാലിഖായ അല്ലാഹ്. ഈ രൂപത്തിൽ നമ്മുടെ ഓരോ വേസ്റ്റുകളും നമ്മുടെ ഓരോ വൃത്തികെട്ട സാധനങ്ങൾ മുഴുവനും അല്ലാഹു തആല ഭൂലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനെ ശുദ്ധീകരിച്ച് ക്ലിയറൻസ് ചെയ്ത് തരികയാണ്. ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആ ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നമുക്ക് അല്ലാഹു തആല കിഡ്നിയുടെ പ്രവർത്തനത്തിൽ കൂടെ അതിനെ അരിച്ചെടുത്ത് അതാ അതിനെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ ഒഴിവാക്കാനുള്ള കഴിവ് തരുന്നു. ഒരു ലെൻസും അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സെൻസർ ഫിറ്റ് ചെയ്തതാണോ നമ്മുടെ ശരീരത്തിലുള്ളത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മൂത്രമൊഴിക്കാനും ഉദ്ദേശിക്കുന്ന സമയത്ത് കാഷ്ടിക്കാനും മോത്രിക്കാനും എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരങ്ങളുടെ ഓരോ അവയവങ്ങളും ചലിക്കുന്നത് മുഴുവനും അതാ അവിടെ ഒരു പ്രത്യേകമായ സെൻസർ ഫിറ്റ് ചെയ്തതുപോലെയല്ലേ നമ്മുടെ വർക്ക് നടക്കുന്നത്? ഇന്നൊരു പൈപ്പിന്റെ ചുവട്ടിൽ ചെന്നുകൊണ്ട് നാം സെൻസറുള്ള പൈപ്പിന്റെ ചുവട്ടിൽ ചെന്ന് കൈകാട്ടുമ്പോഴേക്ക് വെള്ളം വന്നാൽ അത്ഭുതമായി തോന്നുന്ന ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. നമുക്ക് മൂത്രമൊഴിക്കാനുണ്ടെങ്കിൽ ആ മൂത്രമൊഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെന്നാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ മൂത്രമൊഴിക്കുന്നത്. എവിടെയാണ് അവിടെ സെൻസർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാം ഹാരിഫായ റബ്ബ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കരുണക്കടലായ റബ്ബിനെ നമുക്ക് മറന്നുകൂടാ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു തആല തയ്യാർ ചെയ്തിരിക്കുന്ന ഓരോ സംവിധാനങ്ങളും ഒരു മനുഷ്യൻ ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് പടച്ചറബ് പറഞ്ഞത്, വഫീ അൻഫുസിക്കും അഫലാ തഅ്ഖിറൂൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുന്നില്ലയോ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നഫ്സിനെ തന്നെ മര്യാദക്കറിഞ്ഞാൽ ആ നഫ്സിനെ സൃഷ്ടിച്ച റബ്ബിനെ അവന് അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതുപോലും നമുക്കറിയുന്നില്ല എന്നത് വല്ലാത്ത നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വഹുവൽ വഫൂറു റഹീം. അള്ളാഹു തആല വളരെയധികം പുറത്തു കൊടുക്കുന്നവനും അവൻ കരുണ ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ബറക്കത്തിന്റെ മാസത്തിൽ അള്ളാഹുവിനോട് നമുക്ക് പാതിരാ സമയത്ത് പറയാം, റബ്ബേ നീ പുറത്തു കൊടുക്കുന്ന കരുണ ചെയ്യുന്ന അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ, നമുക്കല്ലാഹു കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ റമദാനു ശരീഫ് ഇതാ നമുക്ക് വെളിപ്പാടകലെ എത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ മുമ്പ് തന്നെ പാപമോചനം നൽകപ്പെട്ടവരായിരിക്കണം, പാപം അള്ളാഹു പുറത്തു തന്നവരായിരിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവരായിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളില്ലെന്ന് ഉണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ.
വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലദീന ആമനൂ വിശ്വാസികളായ ആളുകൾ നിശ്ചയം വഅമിലുസ്സാലിഹാത്തി സൽക്രമങ്ങൾ ചെയ്ത ആളുകൾ കണ്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു കാനത്തിലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല അവർക്കാണ് അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസ് മുൻവിരുന്നായി നൽകുന്നത് സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് ജന്നത്തുൽ ഫിർദൗസ് കൊടുക്കുന്ന വിഭാഗത്തിനെ കുറിച്ച് വിശദീകരിച്ചതെന്താ ഇന്നല്ലദീന ആമനൂ അചഞ്ചലമായ വിശ്വാസമുള്ളതിനോടുകൂടെ സ്വാലിഹാത്തിനെ പ്രവർത്തിച്ചു ധാരാളം സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കി അൽഹംദുലില്ലാഹ് അതിന് നമുക്ക് കനിഞ്ഞേകിയ ഒരു വേദിയാണ് കനിഞ്ഞേകിയ ഒരു മാസമാണ് നമുക്കിതാ കടന്നു വരുന്നത് സെക്കൻഡുകൾ നഷ്ടപ്പെടുത്താതെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കണം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ കുറ്റം കുറവും പോരായ്മകളും നോക്കുവാനും അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനും പറയുവാനും കേൾക്കുവാനും ആരുടേതായാലും അതിനൊന്നും സമയം കളയാതെ നമുക്ക് നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി തയ്യാറാവണം അള്ളാഹുവിന്റെ ഹബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ് അതാ ഹബീബായ മുത്തുനബി ഷഅബാനിന്റെ അവസാന നിമിഷത്തിൽ നമ്മോടൊരു പ്രസംഗം നടത്തി ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമി മിൻ ഷഅബാൻ ഷഅബാന്റെ ലാസ്റ്റ് ഒരു പ്രസംഗം നടത്തി ഫഖാല യാ അയ്യുഹന്നാസ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഓ മാനവ സമൂഹമേ അത് അവല്ലക്കും ഷഹ്റുൻ അദീം അതിമഹത്തായ ഒരു മാസം നിങ്ങൾക്ക് ആഗതമായിട്ടുണ്ട് ഷഹ്റുൻ മുബാറക് ബറക്കത്താക്കപ്പെട്ട മാസമാണ് ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഷഹ്റുൻ അതൊരു മാസമാണ് ഫീഹി ലൈലത്തുൻ അതിലൊരു രാത്രിയുണ്ട് കേട്ടോ അത് ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ ആയിരം മാസത്തിനേക്കാൾ ഖൈറാണ് ആയിരം മാസത്തിനേക്കാൾ 83 കൊല്ലത്തിനേക്കാൾ അതിലുള്ള അല്പം മാസത്തിനേക്കാളും സുബ്ഹാനല്ലാഹ് അപ്പോൾ ഏതാണ്ട് 83 കൊല്ലം എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ 60 70 അല്ലെങ്കിൽ അതിൽ കുറവോ അതിൽ അല്പം കൂടുതലോ ആയി കടന്നു പോവുകയാണ് അതേ സമയത്ത് ഒരച്ച രാത്രിക്കുള്ളാഹു നൽകുന്നത് അതാ ആയിരം മാസത്തിനേക്കാൾ എന്നാണ് പറഞ്ഞത് ആയിരം മാസത്തിന്റെ കണക്ക് പറഞ്ഞ് നിർത്തിയിട്ടില്ല ആയിരം മാസത്തിനേക്കാൾ ഖൈറാണ് യജമാനനായ സർവശക്തനായ സർവജ്ഞനായ റബ്ബിനിക്ക് എത്രയും നൽകാനുള്ള അവകാശവും അധികാരവും ഉള്ളവനാണല്ലോ അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കില്ലാതെ കൊടുക്കുമല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിലുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ ഹബീബ് പറയുന്നു ഈ പരിശുദ്ധ സുദിനെ രാത്രിയുള്ള ദിവസമാണ് ഈ രാത്രി നിലകൊള്ളുന്ന മാസമാണ് പരിശുദ്ധമായ റമദാനു ഷെരീഫ് മറന്നുപോകല്ലേ മനുഷ്യ ജാലല്ലാഹു സിയാമഹു ഫരീളാ അതിലുള്ള നോമ്പല്ല ഫർളാക്കിയിരിക്കുന്നു അതിന്റെ രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരം അതിനല്ല സുന്നത്താക്കിയിരിക്കുന്നു ഹബീബ് തങ്ങൾക്ക് അതിനെ ജനങ്ങളുടെ ആവേശം കണ്ട് ഫർളാക്കുമോ എന്ന ഭയപ്പാടിലായിരുന്നു കാരണം എന്തുകൊണ്ട് ഈ ഉമ്മത്തിനോട് കരുണയുള്ളതുകൊണ്ട് എല്ലാവർക്കും അത് ഫർള് പോലെ അതിനെ വീട്ടിയെടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടായി പോകുമോ എന്ന് കരുതി കരുണയുള്ള ഹബീബ് അതിനാ ജമാഅത്ത് നടത്തുന്നതിൽ നിന്ന് തന്നെ അള്ളാന്റെ ഹബീബ് മാറി നിൽക്കേണ്ടി വന്നതിന്റെ കാരണം അതായിരുന്നു മാത്രമല്ല മൻ തഖറബ ബിഹി ബിഖസറത്തിൻ മിനൽ ഖൈർ ഒരു ഖൈറായ കാര്യം ചെയ്ത ആരെങ്കിലും അതിൽ അടുത്താൽ ഹബീബിന്റെ പ്രയോഗം നോക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ഖൈറായ കാര്യം ചെയ്താൽ എന്നല്ല പറഞ്ഞത് ഖൈറായ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ ഏത് ഖൈറാവട്ടെ നിസ്കാരം നോമ്പ് ദിക്ർ സ്വലാത്ത് സദഖ നല്ല കാര്യങ്ങൾ ഇന്ന് പറയല് കേൾക്കല് വിശദീകരിക്കല് പ്രചരിപ്പിക്കല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഖൈറായ കാര്യങ്ങളിൽ നിന്നൊരു കാര്യം കൊണ്ട് ആ പരിശുദ്ധ സുദിന മാസത്തിൽ ആരെങ്കിലും റബ്ബിലേക്ക് അടുത്താൽ ആ ഒരു കാര്യത്തിന് കമന്നദ്ദ ഫരീദത്തൻ മിമ്മ സിവാ
ഈ മാസമല്ലാത്ത മറ്റൊരു മാസത്തിൽ ഒരു ഫർള് കിട്ടുന്നതിന്റെ കൂലി പോലെയാണ്. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ഓഫറാണ് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്നത്. ആ റബ്ബിനെ ഞാൻ മറന്നുപോകരുത്. അനീസായ റബ്ബ് നമുക്ക് ഏത് സമയത്തും അള്ളാഹുവിനെ മറക്കാതെ, പ്രത്യേകിച്ച് പാതിരാ സമയങ്ങളിൽ, തഹജ്ജുദിന്റെ സമയം, അത്തായത്തിന്റെ സമയം, അത്തായം കഴിഞ്ഞിട്ടുള്ള സമയം, അൽഹംദുലില്ലാഹ് ആ ടൈമുകളൊക്കെ വളരെ വില കൂടിയ സമയം. അള്ളാഹു തആല പ്രത്യേകം മനുഷ്യ ഹൃദയത്തിലേക്ക് അവന്റെ പ്രകാശം അടിച്ചു വീശുന്ന, അതിൽ കൂടെ അമലിച്ച് ആ സമയത്ത് അമൽ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ആ പ്രകാശം മറ്റു അശ്രദ്ധരിലേക്ക് പോലും അത് പരന്നുകൊണ്ട് അവരും കൂടി വിജയത്തിന്റെ കാരണക്കാരാകുന്ന സമയം അള്ളാഹുവെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഫരീളത്തെ ആരെങ്കിലും ഒരു ഫർള് ഈ പരിശുദ്ധ മാസത്തിൽ വീട്ടിയാൽ, കാന കമൻ അദ്ദാ സബഈന ഫരീളത്തം ഫീമാ സിവാഹു, ഇതല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് വീട്ടിയ കൂലിയാണ്. ഒരു മനുഷ്യന് ഒരു ഫർള് നഷ്ടപ്പെടുത്തുമോ ഇത്രയും വലിയ കൂലി അല്ലാഹു നൽകുമ്പോൾ. വഹുവ ശഹ്റു സബർ, ക്ഷമയുടെ മാസമാണ്. കാരണം നോമ്പനൊട്ടിക്കുമ്പോ പിശാചിന് വല്ലാത്ത ആധിപത്യം ഉണ്ടാകൂല. ഇന്ന ശൈത്താൻ ലയജിരി മദിറദ്ദം, രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന പിശാചിന് വികാര വിചാരങ്ങൾ അടക്കി നിർത്തുന്ന മനുഷ്യനിൽ കൂടെ സഞ്ചരിക്കാൻ വളരെ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനും സഹിക്കാനും അമൽ ചെയ്യാനുമുള്ള ഒരു പ്രത്യേക ശക്തി തന്നെ ആ പരിശുദ്ധ മാസത്തിൽ അല്ലാഹു നൽകും. വസ്സബ്റു സവാബുഹുൽ ജന്ന, ക്ഷമ എന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന്റെ കാരണമായ ക്ഷമയുടെ മാസമാണ് പരിശുദ്ധമായ റമദാനു ശരീഫ്. ഷഹ്റുൽ മുവാസാത്ത്, സഹായത്തിന്റെ മാസമാണ്. മൊമിനീങ്ങൾ അന്യോന്യം സഹായിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നോമ്പു തുറപ്പിക്കുന്നു, അതുപോലെ വസ്ത്രം കൊടുക്കുന്നു, അതുപോലെ തന്നെ പല കിറ്റുകളും നൽകിക്കൊണ്ട് സഹായിക്കുന്നു, അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെട്ടവരെ സഹായിക്കുന്നു. സ്വാലിഹീങ്ങളായ സ്വഹാബത്തുൽ കിറാമൊക്കെ, മുൻഗാമികളിൽ നിന്ന് പലരും ശഅബാനിൽ തന്നെ അവരുടെ സകാത്ത് കൊടുക്കാൻ കണക്കെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടി സാധുക്കൾക്ക് റമദാനാകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചും അവരെ പ്രയാസങ്ങൾ തീർത്തും റാഹത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ അമൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടാക്കാൻ അവർ ശഅബാനിൽ തന്നെ പരിശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഷഹ്റുൽ മുവാസാത്ത്, റമദാൻ സഹായത്തിന്റെ മാസമാണ്. അന്യോന്യം സഹായിക്കുന്ന, മൊമിനീങ്ങൾ വളരെ വിട്ടുവീഴ്ച ചെയ്യുന്ന മാസമാണ്. വശഹുറുൻ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മാസമാണ്. ഭക്ഷണത്തിനൊക്കെ വളരെ എല്ലാവരും കഴിക്കണമെന്ന് കരുതിയിട്ട് എല്ലാവരും തിക്കും തിരക്കും കൂട്ടുന്ന കാലം അല്ലേ? നമുക്കറിയാം, ഏത് സ്ഥലത്ത് നോക്കിയാലും ഏത് പള്ളിയിൽ ചെന്ന് നോക്കിയാലും ഭക്ഷണം കഴിക്കാൻ, എന്തെങ്കിലും നോമ്പ് തുറക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള എല്ലാ പള്ളികളിലും പരിസരങ്ങളിലും ഏത് വീടുകളിലും അൽഹംദുലില്ലാ പരിശുദ്ധ റമദാനിൽ എന്തൊരു ബറക്കത്താണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ മാഹിയിൽ ബസ് മാഹിപ്പാലത്തിനടുക്കൽ നിർത്തിയപ്പോൾ പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് കിറ്റുമായി കയറി വരുന്നു. എന്തിനാ? നോമ്പ് നോച്ചവർക്ക് കിറ്റ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടായിപ്പോയെങ്കിലോ എന്ന് കരുതിയിട്ട് ചെറുപ്പക്കാർ അവിടെ ഭക്ഷണം എത്തിക്കുകയാണ്. ഇതുപോലെ എല്ലാ ഏരിയയിലും എവിടെയാണ് പടച്ചവനെ ആർക്കെങ്കിലും ഒരു ഹൈറ് ചെയ്തിട്ട് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് നോക്കി നടക്കുന്ന ഒരു മാസം. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷം. യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ഭക്ഷണത്തിൽ യാസിയാക്കപ്പെടുന്ന മാസം. മൻ ഫത്തറ ഫീഹി സായിമാ, അതിലൊരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ, കാൻ ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരാൻ കാരണമാണ്. നരകത്തിൽ നിന്നവന്റെ ശരീരം മോചിപ്പിക്കാൻ കാരണമാണ്. അതുകൊണ്ട് ഹൈറായ ഭക്ഷണം ഹൈറായ ആളുകൾക്ക്, നോമ്പ് തോറ്റ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാ ആ കൂലി നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില അറിവില്ലായ്മ കാരണത്താലൊക്കെ
പലതും പറഞ്ഞു പോയിട്ട് കൂലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമ്മൾ വന്നു പോകരുത്. വളരെ സൂക്ഷിക്കണം. അവ്വലുഹു റഹ്മ, ആ പരിശുദ്ധ റമദാനിന്റെ ആദ്യ പത്ത് റഹ്മത്തിന്റെ പത്താണ്. അതിന്റെ അവസാന അതിന്റെ മദ്യം മഗ്ഫിറത്തിന്റെ പത്താണ്. അവസാനം നരകത്തിൽ നിന്ന് മോചനമുള്ള പത്താണ്. അൽഹംദുലില്ലാഹ്, ഇത് മൂന്നും നമ്മുടെ അവകാശമാണ്. നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരുപാട് റമദാനുകൾ നമ്മൾക്ക് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ കുത്തിബ അലൈക്കും സിയാമുക്കമാ കുത്തിബ അല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തഖിയാവാൻ വേണ്ടിയാണ് നോമ്പ് ഫർളാക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുമ്പോൾ അൽബക്കറയിൽ 183-ാമത്തെ ആയത്തിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് തഖ്വ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിലെങ്കിലും സൽക്രമങ്ങൾ ചെയ്ത് ഒരു മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി മരിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ തഖ്വയുള്ള മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സമയം വഴുകിയതുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആഹൃത്തിൽ ഉപകാരമുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.